നമസ്കാരം. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും കുറയ്ക്കില്ലെന്ന പിടിവാശിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതിനവർ പറയുന്നത് മുടന്തൻ ന്യായങ്ങളാണ്. തങ്ങൾ കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ 13 തവണയാണ് ഇന്ധന നികുതി വർദ്ധിപ്പിച്ചത്. തങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തും എന്നാണ് LDF നേതൃത്വം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യവും ലോട്ടറിയും ഇന്ധന നികുതിയുമാണ് സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാനം. അത് നിലച്ചാൽ പ്രശ്നമാകുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. കേരളം ഭരിച്ച ഇടതുവലതു സർക്കാരല്ലേ മറ്റ് വരുമാന സ്രോതസ്സുണ്ടാകുമായിരുന്ന വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാത്തതിൻ്റെ കാരണമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് എന്താണ് കാര്യം? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ധനവില ഉയർന്നു നിൽക്കുന്നത് കാരണം സംസ്ഥാനത്ത് നികുതി ചോർച്ചയുണ്ടാകുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് സാമ്പത്തിക വിദഗ്ധർ. വലിയ വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങൾക്കും കേരളത്തിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നത് നഷ്ടക്കച്ചവടമായി മാറി. ഇതോടെ ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നത് അവസാനിപ്പിച്ചെന്ന് പമ്പുടമകൾ പറയുന്നു. അതിനു പുറമെ അയൽ സംസ്ഥാനങ്ങളോട് തൊട്ടുകിടക്കുന്ന ജില്ലകളിൽ താമസിക്കുന്നവരും കേരളത്തിലെ പമ്പുകളെ ഒഴിവാക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ധനവില കൂടിയ നിലയിൽ തുടർന്നാൽ കേരളത്തിലേക്ക് ഇന്ധനക്കടത്ത് വ്യാപകമാകാനും സാധ്യതയുണ്ട്. BJP ഭരണത്തിലുള്ള പുതുച്ചേരിയിലും വാറ്റ് നികുതി കുറച്ചതോടെ കഴിഞ്ഞ ദിവസം മയ്യഴിയിൽ ഇന്ധനവിലയിൽ വൻ കുറവാണ് ഉണ്ടായത്. ഇതുകാരണം മയ്യഴിയിലേക്ക് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വാഹനങ്ങളുടെ ഒഴുക്കാണിപ്പോൾ. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയി വരുന്ന സ്വകാര്യ ബസ്സുകളും വലിയ വാഹനങ്ങളും മാഹിയിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. മാഹിയിൽ പെട്രോളിന് 92.52 രൂപയും ഡീസലിന് 80.94 രൂപയുമാണ് വില. മാഹിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തലശ്ശേരിയിൽ ഇപ്പോഴും പെട്രോൾ വില 104.96 രൂപയാണ്. തലശ്ശേരിയിലെയും മാഹിയിലെയും വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പെട്രോളിന് 12 രൂപയും ഡീസലിന് 13 രൂപയുടെയും വ്യത്യാസമുണ്ട്. കേരളത്തിൽ വില കുറയാത്തതിനാൽ തലശ്ശേരി വടകര ഭാഗങ്ങളിലുള്ളവരെല്ലാം മാഹിയിലെ പെട്രോൾ പമ്പുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. പുതുച്ചേരിക്ക് പുറമെ കർണാടകവും സംസ്ഥാനത്തെ നികുതി കുറച്ചിട്ടുണ്ട്. കർണാടക പെട്രോളിനും ഡീസലിനും വാറ്റ് 7 രൂപ വീതം കുറച്ചിട്ടുണ്ട്. കർണാടകയിൽ 1 ലിറ്റർ പെട്രോളിന് 100.14 രൂപയാണ് ഡീസലിന് 84.60 രൂപയും. കേരളത്തിൽ പെട്രോളിന് 104.46 രൂപയും ഡീസലിന് 91.72 രൂപയുമാണ്. കാസർഗോഡ്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ കർണാടകയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അതിർത്തി കടക്കുകയാണ്. തമിഴ്നാട്ടിലും മുമ്പേ തന്നെ പെട്രോൾ ഡീസൽ വില കേരളത്തിലേക്കാൾ കുറവാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ നേരത്തെ തന്നെ കേരളത്തിലെ പമ്പുകളെ കൈയൊഴിഞ്ഞിരുന്നു. ഫലത്തിൽ ഇന്ധനവിലയിലുണ്ടായ വർധനവ് സംസ്ഥാന ഖജനാവിന് വലിയ നികുതി ചോർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.